ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടൊരു റെസിപ്പിയാണ്. ചിക്കൻ വരട്ടിയത്, ചിക്കൻ ഫ്രൈ ആണെന്ന് വേണമെങ്കിലും പറയാം. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ വളരെ കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ സവാള ഒന്നേ എടുക്കുന്നുള്ളൂ, തക്കാളി ഉപയോഗിക്കുന്നില്ല. ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകണം. പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുവാണ്, പെട്ടെന്ന് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം, എന്നാൽ ഉള്ളി വഴറ്റിയെടുക്കാനൊന്നും സമയമില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ റെസിപ്പി ഉറപ്പായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിപ്പോൾ ഒരു 3/4 കിലോ ചിക്കനാണ് എൻ്റെ കയ്യിലുള്ളത്. അത് ഞാൻ എടുത്ത് കഴുകി, നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയിട്ട് ഈ വര ഇട്ടിട്ടുണ്ട്. കാരണം ലെഗ് പീസൊക്കെ അത്യാവശ്യം നല്ല ഫ്ലഷ് ഉണ്ട്. അന്നേരം നമ്മൾ വര ഇട്ട് വരഞ്ഞില്ല എങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കൊന്നും മസാല പിടിക്കത്തില്ല. അപ്പോൾ അതിനായിട്ടാണ് അത്യാവശ്യം ബാക്കിയുള്ള പീസസ് എല്ലാം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്, ലെഗ് പീസ് വരഞ്ഞിട്ടുമുണ്ട്. അപ്പം ഇനി ചിക്കൻ ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്തോട്ട് വയ്ക്കുക, തീ ഓണാക്കി കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് വെള്ളം നമ്മൾ ഒഴിക്കുന്നുണ്ട്. ഇത് ചിക്കൻ വേകാനുള്ള വെള്ളമാണ്. അപ്പം എടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും. 1 കിലോ ചിക്കൻ ഞാനിപ്പോൾ 3/4 കിലോ എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം. അറിയാലോ, ചിക്കൻ വേകുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം വരും. അപ്പം നമുക്ക് അവസാനം ഈ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാനുള്ളത്. അപ്പം ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട, ഒരു 1.5 കപ്പ് വെള്ളം ആദ്യം ഒഴിക്കുക. ഇതിലേക്കിനി 1/2 ടീസ്പൂൺ മണ്ണിൽപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഗരം മസാല ഇപ്പോൾ 1/2 ടീസ്പൂണേ നമ്മൾ ചേർക്കുന്നുള്ളൂ, ബാക്കി 1/2 ടീസ്പൂൺ നമ്മൾ അവസാനം ചേർക്കുന്നത്. അതുപോലെ കുരുമുളകും നമ്മൾ അവസാനം ചേർക്കുന്നത്. അവസാനം ചേർക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ നല്ലപോലെ ഒന്ന് നിൽക്കും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവസാനം ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം തിള വരുമ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പേസ്റ്റല്ല, ഇത് ചതച്ചതാണ്. ചതച്ച് കഴിയുമ്പോഴത്തേനും ഒരു 2 ടീസ്പൂൺ വരും. ആ ഒരളവിനാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തേക്കുന്നത്. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ ഇതിലേക്ക് കഴുകി വച്ചേക്കുന്ന ചിക്കന് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു മൂടി വെച്ച് അടയ്ക്കാം. അടച്ചിട്ട് 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. പത്ത് മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് തീയ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇത്രയും നേരം നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് തീ ഇട്ടിരുന്നത്. ഇനി അത് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റുക. മാറ്റിയതിന് ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കൊടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ, കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ അത്യാവശ്യം ഗ്രേവി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമ്മൾ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബാക്കിയുള്ള ഗരം മസാല ആദ്യം 1/2 ടീസ്പൂണേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം.
ഇനി കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളകാണ് ചേർക്കുന്നത്. നിങ്ങളുടെ എരിവിൻ്റെ ഇതിനനുസരിച്ച് മാറ്റം വരുത്താം കുരുമുളക് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം 2.5 ടീസ്പൂൺ മുളകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. കാശ്മീരി അല്ല, സാധാ മുളകാണ്. അപ്പോൾ അതിൻ്റെ എരിവ്, പിന്നെ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ എരിവ് അനുസരിച്ച് അവസാനം കുരുമുളക് ചേർക്കാം. എങ്ങനെയായിരുന്നാലും കുരുമുളക് ചേർക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അത് അവസാനം തന്നെ ചേർക്കാൻ ശ്രമിക്കാം. ഇനി ഒരു കാര്യം കൂടെ എടുത്തു പറയാനുണ്ട്. ഇപ്പോൾ ഈ ഗ്രേവി കണ്ടോ, ഈ ഗ്രേവി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഗ്രേവി കൂട്ടിക്കഴിക്കണം, ചോറ് കൂട്ടിക്കഴിക്കണം എന്ന് നിർബന്ധമുള്ളവരൊക്കെ കാണുമല്ലോ വീട്ടിൽ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മളിത് അവസാനം ഡ്രൈ ആക്കി എടുക്കുന്നത്, അന്നേരം ഗ്രേവി ഒട്ടും കാണത്തില്ല. അപ്പോൾ ഗ്രേവി വേണം എന്നുള്ളവർ ഈ ഒരു സ്റ്റേജിൽ കുറച്ച് ഗ്രേവി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. കുറച്ച് മാറ്റിയിട്ട് ബാക്കിയുള്ളതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് വരട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ കുറച്ചൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ ഗ്രേവി കിട്ടണമെങ്കിൽ ആദ്യമേ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടില്ലേ, അപ്പോൾ ആ സമയത്ത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി പൊടി ഇടുക. ആ പൊടി ഇട്ടിട്ട് കുറച്ച് കൂടുതൽ ഗ്രേവി ആക്കി എടുത്തിട്ട് അതൊന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ളതിനെ വരട്ടിയെടുത്താൽ മതി. അന്നേരം നമുക്ക് ഗ്രേവിയാവും, അല്ലാതെ ചിക്കൻ ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ രണ്ടും ഒരേ ഇതിൽ തന്നെ, ഒരേ റെസിപ്പിയിൽ തന്നെ നമുക്ക് രണ്ടും കിട്ടും. ആ ഗ്രേവി വളരെ ടേസ്റ്റാണ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ ചിക്കനെല്ലാം ഒരു സൈഡിലോട്ടൊന്ന് ഒതുക്കി ഒരു കുറച്ച് സ്പേസ് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഇനി കുറച്ച് പെരിഞ്ചീരകം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ പോവാണ്. പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതിട്ട് ഈ സ്റ്റേജിൽ ഇട്ട് കൊടുത്താലും മതി. എൻ്റെ കയ്യിൽ പൊടി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് മുഴുവനായിട്ടുള്ള പെരിഞ്ചീരകം ഇട്ടത്. പെരിഞ്ചീരകം ചിക്കന് വല്ലാത്തൊരു ഫ്ലേവർ തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ പെരിഞ്ചീരകം നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതുപോലെ ഞാൻ ഒരു സവാളയാണ് എടുത്തേക്കുന്നത്. ആ സവാളയും ജസ്റ്റ് കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം മിക്സാക്കി എടുക്കുക. ഞാൻ ഇപ്പോൾ കറിവേപ്പില ഇടാനൊന്ന് വിട്ടുപോയി, ഞാൻ അവസാനമാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഈ സമയത്ത് തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കി നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കാം. ഇനി ഈ സ്റ്റേജിൽ നമ്മൾ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് ഞാനിപ്പം വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇത് തന്നെ മതി, ഇത് തന്നെ വളരെ ടേസ്റ്റിയാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ വേണം, കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഓയിൽ ഒഴിക്കുക, നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഹൈയിൽ തന്നെ വെച്ചിരിക്കുക, പക്ഷെ അടി കരിഞ്ഞു പോകാതെയും സൂക്ഷിക്കുക. ഹൈയിൽ വെച്ചിരുന്നാലേ നമുക്കതുപോലെ ഒന്ന് നല്ലപോലെ മുരിഞ്ഞ് കിട്ടത്തുള്ളൂ. നമ്മുടെ ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇനിയും കുറച്ചും കൂടെ ഒന്ന് അതിനെ ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ കുറച്ചും കൂടെ നേരം ഒന്ന് വരട്ടിയെടുക്കാം. അന്നേരം അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് വരട്ടിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്. ഇനി ഇതിലേക്ക് ഒന്ന് ഒരു പുളി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരല്പം നാരങ്ങാനീര് പുറത്തൂടെ പിഴിഞ്ഞൊഴിക്കുകയാണ്. ഇതോടുകൂടെ നമ്മുടെ റെസിപ്പിയുടെ റെഡിയായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ കണ്ടല്ലേ, വളരെ കുറച്ച് ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളൂ, സവാള ഒന്നേ യൂസ് ചെയ്തിട്ടുള്ളൂ, തക്കാളി ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ഉള്ളി വഴറ്റണ്ട, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും, വ്യത്യസ്തമായൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാ പ്രാവശ്യവും ഒരേ രീതിയിലല്ലേ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്, എന്നാൽ പിന്നെ വ്യത്യസ്തമായ രീതിയിൽ എളുപ്പത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. താങ്ക് യു.